ഹലോ, നമുക്ക് കാനഡയിലെ ഡേ കെയർ അല്ലെങ്കിൽ ഡേ ഹോം സർവീസുകളെ പറ്റിയിട്ട് ഒന്ന് നോക്കാം. ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാനഡയിൽ ലൈസൻസ്ഡും അൺലൈസൻസ്ഡും ആയിട്ടുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പൊ ചെറിയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഡേ കെയർ, ഒരു 4 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാംസും അവൈലബിൾ ആണ്. ഇതിൽ നമ്മളെ പോലെയുള്ളവർക്ക് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അങ്ങനെയുള്ള സ്ഥലങ്ങളാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഗവൺമെന്റിന്റെ ഒരു സബ്സിഡിയും കിട്ടും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് നമുക്ക് പറ്റിയ ഒരു ഫെസിലിറ്റി കണ്ടുപിടിക്കുന്നതെന്നും കൂടി നോക്കാം. ഏത് പ്രൊവിൻസിലാണോ അവിടെ നമ്മുടെ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഏതാണ് അടുത്തുള്ളതെന്ന് വെച്ചാൽ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. മാക്സിമം നമ്മൾ ഈ പറയുന്ന സ്ഥലത്തെല്ലാം നേരിട്ട് പോയി രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുക. നേരിട്ട് പോകാൻ പറയുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവിടെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ഫോം, മിക്ക സ്ഥലങ്ങളിലും ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാനും ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗൂഗിളിൽ നമ്മുടെ പ്രൊവിൻസ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഇനി ആർക്കെങ്കിലും അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി, അതിനുള്ള ലിങ്ക് ഞാൻ അയച്ചു തരാം. പിന്നെ ഇവിടുത്തെ ഡേ കെയറിന്റെ ഫീസ് എന്ന് പറയുന്നത് പെർ ഡേ ആണ് വരുന്നത്. ഞാൻ ഡേ കെയർ ഫെസിലിറ്റി അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുള്ള അറിവാണ് ഈ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇൻകം കുറവാണെന്നുണ്ടെങ്കിൽ അതിന്റെ സബ്സിഡി നമുക്ക് കിട്ടുന്നതാണ്. ഇനിയുള്ള ഫെസിലിറ്റി എന്ന് പറയുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാംസ് ആണ്. ഇവിടെ ഒരു 8-20 ഒക്കെ ആകുമ്പോൾ സ്കൂളിലാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ബിഫോർ അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല. ആഫ്റ്റർ സ്കൂൾ എന്ന് പറയുമ്പോൾ 2 മണിക്ക് സ്കൂൾ വിടുന്ന സമയത്ത് തന്നെ സ്കൂളിൽ നിന്ന് കുട്ടികളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. അവിടെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടാവും. ആ ഒരു ടൈം കഴിയുമ്പോൾ മാക്സിമം 5 മണിവരെയൊക്കെയാണ് കൂടുതൽ പേരും പ്രൊവൈഡ് ചെയ്യുക. ആ ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ കുട്ടികളെ അവിടെ നിന്ന് പിക്ക് ചെയ്താൽ മതിയാവും. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്. വെൽക്കം നാടി.